ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്നേക്സ്. വെൽക്കം ടു ആർ സി വ്ളോഗ്. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നെക്സ്റ്റ് നേരത്തെ എപ്പിസോഡിൻ്റെ ബാക്കിയാണ്. മൊത്തം നമ്മുടെ ആർ സി കാർസിൻ്റെ റേറ്റും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ നവാസാണ് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും വില കറക്റ്റായിട്ട് പറയുന്നത്. നമ്മുടെ ടീം മെമ്പറാണ്, നമ്മുടെ ദോസ്തും കൂടി കൂടിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും വില അവൻ പറഞ്ഞ് ക്ലിയർ ആക്കി തരും. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ബേസിക്കലി നമ്മുടെ ഹോബി പർപ്പസ് യൂസ് ചെയ്യുന്ന എല്ലാ വണ്ടികളും നമ്മൾ പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതിൻ്റെ വില ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിന് ഡോളറിൻ്റെ വിനിമയത്തിനും ഷിപ്പിംഗ് ചാർജും നമ്മുടെ ഇന്ത്യയിലെ കസ്റ്റംസ് ഡ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ റേറ്റ് എല്ലാം വരുന്നത്. ഈ കാണുന്ന മോഡല് മോൺസ ട്രക്കിൽ പെട്ട 1/18 സ്കെയിൽ വണ്ടിയാണ്. ഇത് ട്രാക്സാസിൻ്റെ ടി ടോൺ ആണ്. ഇതിൻ്റെ ബോഡി ഇതല്ല, ഞങ്ങൾ കുറച്ച് നാളെ മുമ്പ് മേടിച്ചതായത് ബോഡി മാറ്റിയതാണ്. ഈ വണ്ടിക്ക് നമുക്ക് ടി ടോണ് വില വരുന്നത് 20,000 to 22,000 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ്, ട്രാക്സാസിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ള വണ്ടിയാണ്. 1/18 സ്കെയിൽ വണ്ടിയാണ്, ഏറ്റവും ചെറിയ വണ്ടിയാണ്. ഇത് ഡ്രോമിഡ എന്ന ബ്രാൻഡിൻ്റെ ഓൺ റോഡ് കാറാണ്. ഈ കാറ് വരുന്നത് നമുക്ക് 16,000 രൂപ വരും. നമുക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ റേറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 16,000 രൂപ അടുത്താണ് ഇതിൻ്റെ വരുന്നത്. അപ്രോക്സിമേറ്റ് റേറ്റാണ്. നമുക്ക് ഡോളറിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. ഇതും ട്രാക്സാസിൻ്റെ ഒരു ഡ്രിഫ്റ്റ് കാറാണ്. ഇതും അല്പം നല്ല പഴക്കമുള്ള വണ്ടിയാണ്. ഇതും പുതിയ വണ്ടി വരുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ 16,000 രൂപ ആ റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. ഇത് റൈസൺ ഹോബിയുടെ കുറച്ച് അത് കമ്പാരിറ്റീവ് ഓൺ റോഡ് കാറാണ്. ഇത് 1/10 സ്കെയിലാണ്. നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടിയും തമ്മിൽ വലിപ്പം ഏകദേശം മനസ്സിലാവും. ഇത് 1/18 ഇത് 1/10 സ്കെയിലാണ്. ഈ വണ്ടി നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം ഇതിന് 20,000 തൊട്ട് സ്റ്റാർട്ടിങ് വരും. ഇതിൻ്റെ കുറച്ച് താഴ്ന്ന മോഡലുണ്ട്, അത് പറയണം. 20,000 തുടങ്ങി 30,000 എടുക്കുകയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് ഇന്ത്യയിൽ കൊടുക്കേണ്ടി വരിക. ഓക്കെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന വണ്ടിയാണ് ട്രാക്സാസിൻ്റെ TRSS ഡിഫൻഡർ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം 75,000 തുടങ്ങി 80,000 രൂപ വരെ ഇതിന് വില വരുന്നുണ്ട്. ഇത് ക്രൗളറാണ്, ഡിഫൻഡർ ക്രൗളർ. ഇത് ഓടിക്കുമ്പോൾ വളരെ ഭംഗിയാണ്. ഇതിൻ്റെ പക്ക സ്കെയിൽ വണ്ടിയാണ്. ഇത് 1/10 സ്കെയിലാണ്. നല്ല രസമാണ് ഇത് റണ്ണിങ്ങും ഓടിക്കുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എൻക്വയറി വന്ന ഒരു വണ്ടി. ഓക്കെ, ഇത് സ്റ്റെൻ മാസ്റ്റർ ആർമയുടെ ഔട്ട്കാസ്റ്റ്, നമ്മുടെ എന്താ പറയുക, മോൺസ ട്രക്ക് വിഭാഗത്തിൽപ്പെട്ട വണ്ടിയാണ്. 1/8 സ്കെയിലാണ്. 6S കപ്പാസിറ്റി. ഈ വണ്ടി ഇന്ത്യയിൽ വരുമ്പോൾ ഏകദേശം 80,000 രൂപയുടെ മേളിൽ വരും. 80,000 to 90,000 വില വരും ഇത്. ഇതിപ്പോൾ ഞങ്ങളുടെ അറിവിൽ ഇന്ത്യയിൽ ഈ സാധനം ആകെ ഒറ്റൊരു പീസേ ഉള്ളൂ. വേറെ വണ്ടി ഞങ്ങളുടെ അറിവിൽ ഇതിൻ്റെ ഇല്ല. ഓക്കെ, ഇത് പുതിയ വണ്ടിയാണ്. ഞങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ടീം അസോസിയേറ്റ്സിൻ്റെ റാലി പ്രോ. അതായത് ശരിക്കും നമ്മൾ റാലി പർപ്പസിന് ഉപയോഗിക്കുന്ന അതേ വണ്ടിയുടെ സ്കെയിലാണ് വരുന്നത്. ഇത് 1/10 സ്കെയിലാണ്. ഇത് വണ്ടി നമുക്ക് പുതിയ വണ്ടി മേടിക്കുമ്പോൾ ഈ പറഞ്ഞ ഏകദേശം 45,000 രൂപ കൂടി 50,000 രൂപ റേഞ്ച് വരെ ഇതിന് വില വരുന്നുണ്ട്. അത് ഇത് HB ഫയർ സ്റ്റോം ആണ്. കുറച്ച് പഴയ വണ്ടിയാണ് ഇത്. ശരിക്കും ഇപ്പോൾ പ്രൊഡക്ഷൻ ഒരു നിർത്തി HB. ഈ വണ്ടി നമുക്ക് ഇവിടെ വരുമ്പോൾ ഏകദേശം 30,000 രൂപ താഴെ വില വരുന്നുണ്ട്. പുതിയത് പഴയ വണ്ടിയാണ്. ഇതിൻ്റെ ബോഡിയൊക്കെ ഞങ്ങൾ മാറ്റിയതാണ്. പുതിയ വണ്ടി നമ്മുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അത് സെയിൽ പർപ്പസിനുള്ളതുകൊണ്ടാണ്. സെയിലല്ല, അത് ഏകദേശം 30,000 രൂപ വരും. ഈ പറഞ്ഞ വണ്ടികൾ മിക്ക എണ്ണം നമ്മൾ മേടിക്കുമ്പോൾ ബാറ്ററി ഉണ്ടാവില്ല. വളരെ ചെറിയ കുറഞ്ഞ വണ്ടി ബേസ് മോഡൽ വണ്ടികൾക്ക് മാത്രം ബാറ്ററി ഓടുള്ളൂ. ലിപ്പോ ബാറ്ററി വരുമ്പോൾ അതനുസരിച്ച് ചാർജ് വേറെ എക്സ്ട്രാ വരും കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ട്രാക്സൈസിൻ്റെ ഹൈലൈറ്റ് മോഡലാണ്. സമ്മിറ്റ്, അതായത് ക്രൗളിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു മോൺസ്റ്ററക്കം ഇതാണ്, ക്രൗളിംഗ് വണ്ടിയാണ്. ഈ വണ്ടിയും ഇന്ത്യയിൽ നമുക്ക് മേടിക്കാൻ കിട്ടണമെങ്കിൽ ഏകദേശം 75,000 തുടങ്ങി 80,000 വരെ വില കൊടുക്കേണ്ടി വരും. ഇത് നല്ല സൈസുള്ള വണ്ടിയാണ്. ഓക്കെ, ട്രാക്സാസ് ബ്രാൻഡിൻ്റെ EMAX 6S കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. 1/8 സ്കെയിൽ ഉള്ളത്. ഈ വണ്ടിയും ഏകദേശം 65,000 തുടങ്ങി 80,000 വരെ വിലയുണ്ട് ഇതിൻ്റെ. നമുക്ക് പുതിയത് മേടിക്കുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഓൾറെഡി ട്രാക്സാസ് നിർത്തിയതാണ്. ഇപ്പം നിലവിൽ ഇതില്ല. XMAX HS വന്നപ്പോൾ ഇവർ സാധനം നിർത്തി. പക്ഷേ ഇതിൻ്റെ പാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ റിവോർഡേയും സബ്മിറ്റ് അതുപോലെ വണ്ടിയുടെയൊക്കെ കോമൺ ആയിട്ടാണ് കുറേ പാർട്സ് വരുന്നത്. അതൊരു പാർട്സിനൊന്നും ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല.
നമുക്ക് ഈ വണ്ടി ഞങ്ങൾ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല എന്താ പറയാ ഒരു സ്റ്റേബിൾ വണ്ടിയാണ്, ഒരു പക്വതയുള്ള വണ്ടിയാണ്. നമുക്ക് ഹൈ സ്പീഡിൽ ഓടിക്കാം, ലോ സ്പീഡിൽ ഓടിക്കാം. ഏറ്റവും ഒരു ക്യൂട്ട് വണ്ടിയാണ്. ഓക്കെ, ഇത് ട്രാക്സാസിന്റെ സ്ലാഷിന്റെ ഒരു ഡക്കാർ കാറാണ്. ഈ സാധനം നമ്മൾ ഡെസേർട്ട് റാലിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്, വേൾഡ് വൈഡ് വളരെ കുറച്ച് നമ്പർ മാത്രമേ ഇത് ഇറങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ വാല്യൂ ആണ്, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ല. ഇതിൻ്റെ നമ്മൾ റെയർ പീസ് ആയതുകൊണ്ടുള്ള കളക്ഷൻ വാല്യൂ ആണ് ഇതിൽ വരുന്നത്. ഇതും ഏകദേശം 40 രൂപ 50 രൂപ വരെ റേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ റേറ്റ് എനിക്ക് അത്ര ഇതില്ല. ഇത് നമ്മുടെ വേറൊരു സുഹൃത്തിൻ്റെ വണ്ടി, ഞങ്ങളൊരു പർപ്പസ് വേണ്ടി എടുത്താണ്. ഓക്കെ, വരുന്നത് ഹോബാവോടെ 1/8 സ്കെയില് ബഗ്ഗിയാണ്. ഈ ബഗ്ഗി പുതിയ വണ്ടി നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഇവിടെ 50,000-60,000 എടുക്കുന്നതിന് വില വരും. ഈ വണ്ടി വരുന്നത് ഫുൾ പീസ് ഡിസ്മാൻഡിൽ ചെയ്ത് പീസായിട്ട് വരുന്നത്, കിറ്റ് എന്ന് പറയണം, കിറ്റ് വന്ന് നമ്മളിത് അസംബിൾ ചെയ്ത് ഈ ഇങ്ങനെ റെഡിയാക്കി എടുക്കണതാണ്. ഓക്കെ, ഇതാണ് വെർഷൻ. ഇത് സെയിം ബഗ്ഗി തന്നെയാണ്, 1/10 വെർഷൻ, ഹൊറൈസൺ ഹോബിയുടെ ECX ബ്രാൻഡിൽപ്പെട്ട ഒരു വണ്ടിയാണ്. ഇതും നമുക്ക് വരുമ്പോൾ 50,000 രൂപ റേഞ്ചിൽ വരും. ഇത് 3S കപ്പാസിറ്റി ഉള്ളൂ, ഇത് 4S കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അതാണ് പറയുക, നമ്മുടെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും പെർഫോമൻസ് ലെവലും വെച്ച് വണ്ടിയുടെ വിലയുള്ള വ്യത്യാസമാണ് വരുന്നത് കേട്ടോ. കാണുമ്പോഴൊക്കെ ഏകദേശം അപ്പിയറൻസിൽ ഒരുപോലെ ഇരിക്കും എന്നുള്ളൂ. ഓക്കെ, ഇത് ട്രാക്സൈസിൻ്റെ ഇറിവോ 1/8 സ്കെയിലാണ്. ഈ വണ്ടി ഇപ്പോൾ വെർഷൻ 2 ആണ് ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന വെർഷൻ 1 ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 75,000-80,000 രൂപ ഇതിന് വിലയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് വണ്ടിയാണ്, ഒരു ഏകദേശം ഒരു 5-6 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ അടുത്തൊക്കെ വണ്ടി നമുക്ക് അച്ചീവ് പോയി. ഹൈലി പെർഫോമൻസ് ആണ്, അത്ര കൺട്രോൾ ഉള്ളവർക്ക് മാത്രമേ ഇത് റിമോട്ട് കൺട്രോൾ ഉള്ളവർക്ക് മാത്രമേ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് അർമ ബ്രാൻഡിൻ്റെ ടൈഫണാണ്. ഇത് 6S കപ്പാസിറ്റി ആണ്, ഹൈ സ്പീഡ് വെഹിക്കിളാണ്, ഹൈ പെർഫോമൻസ് വണ്ടിയാണ്, ഹെവി ക്വാളിറ്റി വെഹിക്കിളാണ്. ഇതും ഏകദേശം ഒരു 100-110 കിലോമീറ്റർ സ്പീഡിനകത്ത് ഇത് ഓടും. ഈ വണ്ടിയും നമുക്കിവിടെ വരുമ്പോൾ 80,000 രൂപ താഴെ വരും, ഒരു 60-65-70 ആ റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ വില കറക്റ്റ്, പുതിയ വില കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഏകദേശം 80,000 രൂപ നമ്മൾ റൗണ്ട് ആക്കേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്, ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വില വരുന്നതാണ്. ഓക്കെ, ഇത് ക്രൗളർ ആണ്, ബോംബർ എൻ്റെ പേര്, ആക്സിയൽ ബ്രാൻഡിൻ്റെ ബോംബറാണ്, ക്രൗളിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് വരുന്നത് ഏകദേശം 50 രൂപ റേറ്റ് വരുന്നുണ്ട് പുതിയ വണ്ടി. ഇത് വളരെ ലോ സ്പീഡ് വണ്ടിയാണ്, നമുക്ക് ക്രൗളിംഗ് പർപ്പസിന് കുന്നും മലയൊക്കെ ക്രൗൾ ചെയ്ത് കയറിപ്പോകാൻ പറ്റിയ ടൈപ്പ് വണ്ടിയാണ്. സ്ലോ സ്പീഡിൽ നല്ല രസത്തിൽ നമുക്കിത് ഓടിക്കാം. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഒരു ഫണ്ണി ടൈപ്പ് കാറാണ്, ശരിക്കും ഒരു മോൺസ്റ്റർ ട്രക്ക്. ഇതിനാണ് ഒരു മോൺസ്റ്റർ ലുക്കുള്ള ട്രക്കാണ്. ട്രാക്സാസിൻ്റെ കാർണിയാക്കുന്നാണ് അതിൻ്റെ പേര്. ഇത് കണ്ടോ, അതിൻ്റെ ഒരു ജീവിയുടെ നട്ടലിൻ്റെ അതേ ഷേപ്പ്, ഫേസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്കിവിടെ ഇത് ബ്രഷ്ഡ് എഡിഷൻ ആണ്. ശരിക്കും ഇതിൻ്റെ ബോഡിയാണ് ഇതിൻ്റെ അപ്പിയറൻസ് കംപ്ലീറ്റ് ഇരിക്കണേ. ഈ വണ്ടി നമുക്ക് ഏകദേശം 35,000-40,000 രൂപ വരെ വരും. ഓക്കെ, നല്ലൊരു പണി ഞങ്ങൾ തന്നല്ലേ. ഈ വരുന്നത് HBI ബ്രാൻഡിൻ്റെ ട്രോഫി ട്രഗിയാണ്. ഇത് റൈസ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്, ഹൈ സ്പീഡ് വണ്ടിയാണ്, ട്രാക്ക് റേസിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഇലക്ട്രിക്കലും നൈട്രോയും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ വണ്ടി കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ്. ഈ വണ്ടിയും ഏകദേശം 60,000 രൂപ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ പ്രൊവിഷൻ നിർത്തി, HBI നിർത്തി, ഇപ്പോൾ നിലവിലൊരു പുതിയ വണ്ടി കിട്ടാൻ തീരെ ചാൻസ് ഇല്ല. ഏതെങ്കിലും ഷോപ്പിലൊക്കെ സ്റ്റോക്ക് ഇരിക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഇലക്ട്രിക്കലാണ്, ഇതിൻ്റെ നൈട്രോ നമ്മുടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ആക്സിയൽ HT എന്താ പറയുക, റോക്ക് റേസർ എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ്. അതായത് റോക്ക് ഏരിയയിൽ ഹൈ സ്പീഡിൽ റേസിംഗിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്.
ക്രൗളിങ് പതുക്കെ ഓടാം, അതിൽ സ്പീഡിൽ ഓടാം. ഇതിൻ്റെയൊക്കെ സസ്പെൻഷനൊക്കെ ഉണ്ടോ? നല്ല ഫുൾ ലെങ്ത് ലോങ് ട്രാവൽ സസ്പെൻഷനൊക്കെയാണ് വരുന്നത്, നല്ല മെറ്റൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ക ക്രൗളിങ്ങും നമുക്ക് അതുപോലെ പാറക്കെട്ടിൻ്റെ മുകളിലുള്ള അഭ്യാസങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ റേറ്റും ഏകദേശം 50 രൂപ ആ റേറ്റ് വരുന്നുണ്ട്. ഇത് ലോസിയുടെ ഒരു എന്താ പറയുക, ഡെസേർട്ട് ബഗ്ഗിയാണ്, ഷോർട്ട് കോഴ്സ് ബഗ്ഗിയാണെന്ന് പറയുന്നത്. നല്ലൊരു പ്രത്യേക ഡിസൈനാണ്, വേറൊരു വണ്ടിക്ക് ഇങ്ങനൊരു ഡിസൈൻ കണ്ടിട്ടില്ല. ടു വീൽ ഡ്രൈവ് ആണ്. ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു പൊന്മാൻ മരം കൊത്തിലൊക്കെ ഏകദേശം ഒരു ലുക്കാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ വണ്ടി വരുമ്പോൾ ഏകദേശം ഒരു 40 രൂപ അടുത്ത് റേറ്റ് വരുന്നത്. ടു വീൽ ഡ്രൈവ് ഉള്ളൂ, 3 hours കപ്പാസിറ്റിയാണ്, അത്യാവശ്യം സ്പീഡാണ്, നമ്മൾ ഡെസേർട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ, ഇതാണ് എക്സ് മാക്സ് ട്രാക്സേഷൻ്റെ 1/5 സ്കെയില് ഇലക്ട്രിക്കൽ കാറാണ്. ഇലക്ട്രിക്കലിൽ ഇപ്പോൾ അവൈലബിൾ ആയ ഏറ്റവും വലിയ വണ്ടിയാണ്, ഏറ്റവും പവർഫുൾ വണ്ടിയാണ് എക്സ് മാക്സ്. ഒരുപാട് റിവ്യൂസിലൊക്കെ ബെസ്റ്റ് വണ്ടി എന്നുള്ള വേണം. നമുക്കിത് ഹൈ സ്പീഡിൽ, ഇതിന് വീല് വേറൊരു ടൈപ്പ് വീല് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസിൽ കൂടെ വരെ ഹൈ സ്പീഡിൽ ഓടും, അങ്ങനെ ഒരു വണ്ടിയാണ്. ഇതിന് വില നമുക്ക് വരുമ്പോൾ 1.35 തുടങ്ങി 1.5 രൂപയുടെ അടുക്ക് വരെ, 1.5 ലക്ഷം കേട്ടോ വില ഇതിന് വരുന്നുണ്ട്. അത്ര ഹെവിയാണ് വണ്ടി. ഈ വണ്ടി ഏകദേശം ഇതിപ്പോൾ വണ്ടി മാത്രം 8.5 കിലോ ഉണ്ട്, ബാറ്ററിയൊക്കെ വരുമ്പോൾ ഏകദേശം 10 രൂപയുടെ അടുത്ത് വണ്ടിക്ക് വെയിറ്റ് വരും. ഹെവി വണ്ടിയാണ്, 1/5 സ്കെയിൽ വണ്ടിയാണ്. ഓക്കെ, ഹെവി മോൺസർ ലുക്കാണ്. ഓക്കെ, അല്ലേ ബാറ്ററി കാര്യം പറയണം കേട്ടോ. ആ നമുക്ക് പറയാം, ബാറ്ററി മോട്ടൊക്കെ പറയാം. ഇത് ആക്സിയൽ എറ്റിയുടെ ട്രോഫി ട്രക്കിയാണ്, അതായത് ഡെസേർട്ട് റാലിക്ക് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുടെ മോഡലാണ് ഇത്. ഡെസേർട്ട് റാലി പർപ്പസാണ് ഉപയോഗിക്കണത്. നല്ല ഇതിനും ലോങ് ട്രാവൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്, മെറ്റൽ ഷോക്ക് കാര്യങ്ങളൊക്കെ. ഈ വണ്ടിയും നമുക്ക് ഒരു 50-55,000 വരെ ഇതിന് റേറ്റ് വരും. ഇതും 1/8 സ്കെയിൽ വണ്ടിയാണ്, നല്ല ഫാസ്റ്റാണ്, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പെട്ടെന്ന് എത്തുന്ന വണ്ടിയാണ്. ഇനി സെൻ കൊളോസസ്, എല്ലാവരും ഇൻസ്റ്റയിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു വണ്ടിയായിരിക്കും ഇത്. ഞങ്ങളുടെ സുഹൃത്ത് കോപ്റ്റർ ബോയ് എന്ന് വിളിക്കുന്ന പേരിലറിയപ്പെടുന്ന കോപ്റ്റർ ബോയുടെ വണ്ടിയാണിത്. ഇത് നിലവിൽ ഇന്ത്യയിൽ ആ ഒറ്റ പീസ് ഇപ്പോൾ ഉള്ളൂ, വേറെ വണ്ടികളും ഞങ്ങളുടെ അറിയില്ല. ഈ വണ്ടിയും ഫുൾ സെറ്റോട് വരുമ്പോൾ ഏകദേശം 100,000 രൂപ അടുത്ത് വില വരുന്നുണ്ട്, ബാറ്ററി ഉൾപ്പെടെ കേട്ടോ. ഇതിന് തന്നെ സെർവോ കാര്യങ്ങളൊക്കെ ഹെവി ക്വാളിറ്റിയാണ്. വണ്ടിയുടെ സ്ട്രക്ചർ തന്നെ കണ്ടോ, ഭയങ്കര ഒരു പ്രത്യേകതയാണ് വണ്ടിക്ക്. കൂടിയ സെർവോ, സെർവോ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിന് പറ്റിയ സാധനങ്ങളാണ് സെർവോ, അതൊക്കെ ഹെവി ക്വാളിറ്റി വണ്ടിയാണ് വരുന്നത്. ഓക്കെ, ഇത് ട്രാക്സൈസിൻ്റെ നൈട്രോ വേർഷൻ മോൺസ് ട്രക്കറാണ്, 3.3 എഞ്ചിൻ, T-Max എന്നാണ് ഇതിൻ്റെ പേര്. T-Max ഇതിന് മൊത്തത്തിൽ എല്ലാ 8 ഷോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഹൈ പെർഫോമൻസ് വണ്ടിയാണ്. നൈട്രോ ഫ്യൂവൽ വെച്ചിട്ടാണ് ഇത് ഓടണത്. ഈ വണ്ടി പുതിയത് വരുമ്പോൾ ഏകദേശം 80,000 രൂപ അടുത്ത് ഇതിനും വില വരുന്നുണ്ട്. ഓക്കെ, 2-speed വണ്ടിയാണിത്, നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സ്പീഡ് ഷിഫ്റ്റ് ആവും. ഓക്കെ, ഇതിന് റിവേഴ്സ് ഉള്ള മോഡലാണ്. സാധാരണ നമുക്ക് പെട്രോൾ വണ്ടിക്കും നൈട്രോ വണ്ടിക്കും ഒന്നും റിവേഴ്സ് ഉണ്ടാവില്ല, ഈ T-Max റിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഈ റിവോള വരുന്നുണ്ട് ഇതിൻ്റെ എഞ്ചിൻ, അതിനും റിവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത് പെട്രോൾ എഞ്ചിനാണ്, റോവൻ ബാഹ ഇതിൻ്റെ പേര്. ഇത് ഏകദേശം 2012 ഞങ്ങൾ മേടിച്ച വണ്ടിയാണ്. അന്ന് മേടിക്കുമ്പോൾ ഗൾഫിൽ ഞങ്ങൾ 4,500 ദിർഹംസ് കൊടുത്താണ് ഞങ്ങൾ ഈ ഫാനം റിയാലും കൊടുത്ത് മേടിച്ചാണ്. ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം 100,000 രൂപയുടെ വിലയുണ്ട് ഇത്. ഇത് ഡെസേർട്ട് ബഗ്ഗിയാണ്, ഹൈ സ്പീഡ് വണ്ടിയാണ്. ഇതിന് ഞങ്ങൾ എക്സ്ട്രാ ചേംബർ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ആ ചേംബറിന് മാത്രം ഏകദേശം ഒരു 12,000 വിലയുണ്ട്. കാണാൻ ചെറുതാണെന്നുള്ളൂ, പക്ഷേ കാണാൻ ലുക്കില്ല എന്നുള്ളൂ, ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതും അത്യാവശ്യം ഒരു 100 കിലോ സ്പീഡിലൊക്കെ പെട്ടെന്ന് കയറും. ഗൾഫിലുള്ളവർക്കൊക്കെ ഏറ്റവും കണ്ടുപരിചയമുള്ളൊരു വണ്ടിയായിരിക്കും, ഡെസേർട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓടിക്കുന്ന ടൈപ്പ് വണ്ടിയാണ് റോവൻ ബഹ. ഈ സെയിം മോഡൽ തന്നെ HPI ബ്രാൻഡിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ വരുന്നത് ട്രാക്സാസിൻ്റെ ഫണ്ണി കാറാണ്, അതായത് നമ്മൾ ഡ്രാഗ് റേസ് പർപ്പസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും.
ആ ഡ്രാഗ് റേസിന് യൂസ് ചെയ്യുന്ന വണ്ടിയുടെ അതേ സ്കെയിൽ വണ്ടിയാണ്. ഹൈ സ്പീഡ് വണ്ടിയാണ്. ഏകദേശം 100-120 km/h സ്പീഡ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് വണ്ടി കയറും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് ഓടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. എൻ്റെ ടയറൊക്കെ ബാക്കിലെ സ്ട്രെച്ചർ വെച്ച് നോക്കുമ്പോൾ വണ്ടി ഒരു ഭയങ്കര നാരോ വണ്ടിയാണ്. വലിയ വീല് ബാക്കിൽ, ഫ്രണ്ടിൽ വളരെ ചെറിയ വീലുകളൊക്കെയാണ്. ഇത് ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ് ഓടാൻ, ഹൈ സ്പീഡിൽ ഓടാനാണിത് ഉപയോഗിക്കണേ. ഈ വണ്ടിക്ക് വില 150,000 മുകളിലാണ് എൻ്റെ വില. ഇതും വളരെ ലിമിറ്റഡ് എഡിഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളക്ഷൻ വാല്യൂ ആണ് ഇതിന് വരുന്നത് വണ്ടിയുടെ റേറ്റിനേക്കാളും. ഇതിൻ്റെ പുതിയ വണ്ടീനേക്കാളും ഇത് നമുക്ക് സെക്കൻഡ് വണ്ടിയേക്കാളും കാശ് കൂടുതലായിട്ടാണ്. കാരണം പുതിയ വണ്ടി നമുക്ക് അവൈലബിൾ അല്ല, അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ട് തന്നെ ഇത് സെക്കൻഡ് വണ്ടികളൊക്കെ പുതിയ വണ്ടീനേക്കാളും കാശ് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഹോബി പർപ്പസ് വണ്ടികളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ലിപ്പോ ബാറ്ററി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഇത് 3S ബാറ്ററിയാണ്, 50C ഡിസ്ചാർജ്. ഈ 50C മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലെ ഡിസ്ചാർജ് റേറ്റാണ്. ഇത് 100C ഉണ്ട്, 10C തുടങ്ങി 100C, 200C വരെയുള്ള ബാറ്ററികൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ബാറ്ററി തന്നെ നമുക്ക് 6,000 രൂപ വില വരുന്നുണ്ട്. ഇത് 5,500 mAh ബാറ്ററിയാണ്. നമുക്ക് ചില വണ്ടികൾ ഓടിക്കണമെങ്കിൽ ഇതുപോലത്തെ രണ്ട് ബാറ്ററി വേണം, ചിലതിന് ഒരു ബാറ്ററി മതി. ഇതാണ് പുസ്തകം. ഇതിനും മുകളിലേക്ക് ഫോറസ്, ഇത് സാധാരണ സെല്ലിന് അതനുസരിച്ച് ബാറ്ററി കാറ്ററിയാണ്. 2S, 3S, 4S, 5S, 6S വരെയുള്ള ബാറ്ററികൾ നമ്മൾ, 6S, 8S വരെയുള്ള ബാറ്ററികൾ ആണ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ 8S കപ്പാസിറ്റി വരെയുള്ള വണ്ടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മളിത് യൂസ് ചെയ്യണ ബാറ്ററിയാണ്. ഇത് 3S ബാറ്ററിയാണ്. ഇത് 8S ബാറ്ററിക്ക് വരുമ്പോൾ ഏകദേശം 10,000 രൂപ മുകളിൽ വിലയുണ്ട്. ഇത് 3S ആണ്. ഇതിന് നമുക്ക് 6,000-6,500 റേറ്റ് വരും. ഇതിൻ്റെ MAH വാല്യൂ കൂടുന്നതനുസരിച്ചും ഡിസ്ചാർജ് വാല്യൂ സി റേറ്റും കൂടുന്നതനുസരിച്ചും ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇതാണ് നേരത്തെ പരിചയപ്പെടുത്തിയ TMAH നൈട്രോ ഫ്യൂവൽ ആണത്. അതിൽ ഒഴിക്കുന്ന നൈട്രോ ഫ്യൂവലാണ്. ഇത് ലിറ്റർ ഏകദേശം 1,500 രൂപയുടെ അടുത്ത് വില വന്ന ഫ്യൂവലാണ്. ഇത് 20% നൈട്രോ ഫ്യൂവലാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ വണ്ടി പർപ്പസ്, ഇത് ഓടിക്കുന്ന പർപ്പസിനായിട്ട് ചെയ്യുന്ന ഫ്യൂവലാണ്. ഇതാണ് നൈട്രോ എഞ്ചിൻ. 3.3 എഞ്ചിനാണ് ഇതിൻ്റെ കപ്പാസിറ്റി, CC ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് ശരിക്കും നമ്മുടെ നോൺ ഗിയറോ ആക്റ്റീവ് ഒക്കെ വന്ന പോലെ ഒരു ക്ലച്ച് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ കാർബ്യൂറേറ്റർ, ഇത് സെൽഫ് മോട്ടർ ഉണ്ട്, ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, സെൽഫ് മോട്ടറാണ്. ഇതിൻ്റെ എക്സോസ്റ്റ്, ഈ എഞ്ചിൻ മൊത്തം ഒരു ക്ലോസ് സർക്യൂട്ടിലായിരിക്കും കേട്ടോ വർക്ക് ചെയ്യണേ. ഓക്കെ, ഇതാണ് മെയിനായി ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഈ നമുക്ക് എഞ്ചിൻ 2.5 തുടങ്ങിയിട്ട് ഏകദേശം 7.6 CC വരെയുള്ള എഞ്ചിൻ, നൈട്രോ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. അതായത് വണ്ടികളുടെ സൈസ് മാറണമനുസരിച്ച് എഞ്ചിൻ കപ്പാസിറ്റിയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ എഞ്ചിൻ മാത്രം ഏകദേശം ഒരു 16 രൂപയൊക്കെ റേറ്റ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അത് CC കൂടുന്നതനുസരിച്ചും അതിൻ്റെ, ഇത് സെൽഫ് മോട്ടറുള്ള മോഡലാണ്. ഇനി സെൽഫ് മോട്ടറും ഫുൾ സ്റ്റാർട്ടർ, പിന്നെ ഡ്രിൽ സ്റ്റാർട്ടർ, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ വരുന്നുണ്ട്. ഇതനുസരിച്ച് റേറ്റ് കയറി കയറി വരും. മെയിനായിട്ട് CC അനുസരിച്ച് എഞ്ചിൻ്റെ റേറ്റും വേരിയേഷനും വരും. ഇത് ഈ വരുന്നത് 3.3 CC എഞ്ചിനാണ്. ഇതിന് ഏകദേശം നമുക്ക് 16,000 രൂപ വില വരും. ഞങ്ങളുടെ ഒരു വണ്ടി കംപ്ലൈൻ്റായിട്ട് ഞങ്ങൾ മാറ്റിയ എഞ്ചിനാണ്. ഓക്കെ, നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ പല ടൈപ്പ് റിമോട്ട് വരുന്നുണ്ട്. ചില വണ്ടികൾക്കും വന്ന റിമോട്ട്, ഇത് HP റിമോട്ടാണ്. ഇതൊക്കെ ഫങ്ഷൻസ് കുറവായിരിക്കും, റേഞ്ച് കുറവായിരിക്കും. ഏകദേശം 100-150 m ഇതിൻ്റെ റേഞ്ച് പർപ്പസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ആവശ്യങ്ങൾ കൂടുതലായതുകൊണ്ടും റേസ് പർപ്പസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് റിമോട്ടൊക്കെ ആവശ്യം വരും. ഇത് റേഡിയോ ലിങ്കിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ട് ഏകദേശം 600 m കമ്പനി പറയണേ. നമുക്ക് എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് 1.5 km 500 m അതിൻ്റെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഈ റിമോട്ടിന് മാത്രം ഏകദേശം 8,000 രൂപ വില വരുന്നുണ്ട്. ഏകദേശം ഒരു നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഒരു കാറിൻ്റെ 2 ഇരട്ടി കാശ് ഈ റിമോട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇതിനും കൂടി റിമോട്ട് ഉണ്ട്. ഒരു സിംഗിൾ റിമോട്ട് 18,000, 20,000, 25,000 രൂപ. കാറിൻ്റെ അത് 60,000 രൂപ വിലയുള്ള റിമോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ അത്ര അഡ്വാൻസ് ഫങ്ഷനാണ്. ഇതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ചും പർപ്പസ് അനുസരിച്ചും നമുക്ക് വണ്ടിയിൽ ഡ്രൈവ് ചെയ്യാം. ഈ പറഞ്ഞ റിമോട്ട് എന്നൊക്കെ പറഞ്ഞാൽ സിംഗിൾ യൂസ് ആണ്. ത്രോട്ട് കൊടുത്താൽ വഴി നമുക്ക് വണ്ടിയുടെ പെർഫോമൻസ് റീമാപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും കസ്റ്റം ചെയ്യുക, നമ്മുടെ കസ്റ്റം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് ടെറയിലാണ് എന്ത് റിക്വയർമെൻ്റ് അനുസരിച്ച് ആവശ്യം അനുസരിച്ച് നമുക്ക് ഈ റിമോട്ടിൽ പ്രോഗ്രാം ചെയ്താണ് നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യണേ. ഞങ്ങൾ കൂടുതലും യൂസ് ചെയ്യണം ഇതുപോലെ ഹൈ പെർഫോമൻസ് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണേ. ഗൈസ്, ഉച്ചയായി, അതായത് ഫുഡൊക്കെ മേടിച്ചതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാണ്. വ്ളോഗർ നമ്മുടെ അനുരാജ് ഉണ്ട്, ഇവിടെ കോപ്റ്റർ ഉണ്ട്, കുറേ പേര് പിന്നെ അവിടെ വണ്ടി ഒക്കെ ആയിട്ട് നടക്കുന്നത്. ആ വിശപ്പില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാത്തിൻ്റെ വില മനസ്സിലായിട്ടില്ലേ? എല്ലാ കാറിനെയും നമ്മുടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് 10,000 മുതൽ 1.5 lakh വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതിന് കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തരുന്നതാണ്. പിന്നെ നമുക്ക് വാട്സപ്പ് നമ്പറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.